ഹലോ, സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സാംസങ് 350 എങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാം, ODM വെച്ച് സോഫ്റ്റ്വെയർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ODM ആണ്. ODM ഏതെങ്കിലും ഒരു വെർഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 3.107 ആണ് ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾ ആദ്യം കീസ്, സാംസങ് കീസ് എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ വേണ്ടത് ഇത് സാംസങ് ഡ്രൈവർ എന്ന് പറയുന്ന ഈ സംഭവം കൂടെ വേണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. MSS ഇൻസ്റ്റാളർ വിൻസാഡ് ഇതാണ് വേണ്ടത്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത്രയും ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറിലാണ് വേണ്ട, ഇതെല്ലാം ഇൻസ്റ്റാൾ ആയിരിക്കും. ഇല്ലാത്തതാണെന്നൊരു ഈ പറയുന്ന ഡ്രൈവർ, ADB ഡ്രൈവർ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തോളൂ. അഥവാ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ODM എടുത്തേച്ച് ODM എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണ് കുത്തിയാലും, ഫോണ് ഡൗൺലോഡിങ് മോഡിലാക്കി കുത്തിയാലും നിങ്ങൾക്ക് ഈ ഭാഗം ഒരു കളർ മാറി വരില്ല. അപ്പം ഇങ്ങനെ കിടക്കുന്ന കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഡ്രൈവറിൻ്റെ മിസ്സിങ് ആണെന്ന് നോക്കി വെച്ച് ആ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫയൽ, ഇതിന് ആ 3 ഫയലാണുള്ളത്. ആ ഫയലൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ BL എന്ന് പറയുന്ന വെച്ചാൽ ഇവിടെ ഫയലിലും കൊടുത്തിട്ടുണ്ട്, ഈ BL എന്നെഴുതിയിട്ടുണ്ടാവും. ആ ഫയൽ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വെച്ച് AP എന്നെടുത്ത് വെച്ച് ഇവിടെ ഫയലിലും എഴുതിയിട്ടുണ്ട് AP എന്ന്, അത് സെലക്ട് ചെയ്യുക. പിന്നെ ഈ CP ഫയല് നമുക്ക് ആവശ്യമില്ല. പിന്നെ വേണ്ടത് CSE ആണ്. CSE എന്ന് സെലക്ട് ചെയ്യുക. ഈ CSE എന്ന് പറയുന്ന ഫയല് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ എടുക്കുക, ബാറ്ററി ഇടുക, എന്നിട്ട് സീറോയെ പ്രസ് ചെയ്യുക, പവറെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെയൊരു സിമ്പൽ കാണാം. ജസ്റ്റ് നിങ്ങൾ കേബിൾ അങ്ങ് കണക്ട് ചെയ്യുക. കേബിള് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ കളറ് മാറി വന്നേക്കുന്നത് കാണാം. മാറി വന്നേക്കുന്ന ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് അതിൻ്റെ ഇൻഫർമേഷനൊക്കെ വരുന്നുണ്ടാവും. ഇവിടെ ഇത് കയറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ സാംസങ്ങിൻ്റെ ലോഗോ വന്നിരിക്കുന്ന ഫോണാണ്. നമുക്കിത് എങ്ങനെയാണ് എങ്ങനെയാവുമെന്ന് നോക്കാം, സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കാം. അപ്പോൾ 0 പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പവർ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ ഡൗൺലോഡിങ് മോഡിലേക്ക് വരും. പിന്നെ കേബിള്, അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ കളറ് ഈ ലൈനിൽ കളറ് മാറിയിടണമെന്ന്. കളറ് മാറിയാൽ USB കണക്റ്റായെന്നർത്ഥം, ഇല്ലെങ്കിൽ USB കണക്റ്റായിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഏതാണ് ഡ്രൈവർ മിസ്സിങ് ഉള്ളതെന്ന് നിങ്ങൾ നോക്കുക. ഡ്രൈവർ തന്നെയാണ് കുഴപ്പം, വേറെ ഒന്നും കുഴപ്പമില്ല.
ചിലത് ഈ 1000 കേബിൾ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. കേബിളിൻ്റെയും വരാറുണ്ട്, റെയറാണ്. നിങ്ങളുടെ ഈ ഡ്രൈവറെല്ലാം കറക്റ്റാണെങ്കിൽ കറക്റ്റായിട്ട് കീസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എപ്പോഴും. പിന്നെ USB ഡ്രൈവർ, MDK ADB എല്ലാ ഡ്രൈവറും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുക. ഫോണ് സോഫ്റ്റ്വെയർ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇതെല്ലാം ഓക്കെ ആയിരിക്കും, ഡ്രൈവറെല്ലാം ഓക്കെ ആയിരിക്കും. ജസ്റ്റ് ഫയല് സെലക്ട് ചെയ്യുക, ഫോണ് ഡൗൺലോഡ് മോഡിലാക്കിയിട്ട് കുത്തുക, സ്റ്റാർട്ട് കൊടുക്കുക. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ പാസ് എന്ന് കാണിക്കും. ആവുമോ എന്ന് നോക്കാം. ഫോണിൽ ഹാർഡ്വെയറിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നൊരു ഫുള്ളാകാൻ സാധ്യത കുറവാണ്. ആണെങ്കിൽ ഇവിടെ ഫെയിലെന്ന് കാണിക്കും. ഫെയില് എന്താ, ഇവിടെ ഏത് ഏരിയയാണ് ഫെയിലായെന്ന് നോക്കി വെച്ച് നമുക്ക് ബാക്കി ഹാർഡ്വെയറിലേക്കുള്ള കംപ്ലൈൻറ്റുകളിലേക്ക് പോകാമെന്നാണ്. നോക്കിയാൽ അറിയാൻ പറ്റും ഏത് ഏരിയയിൽ വന്നേച്ചാൽ സ്റ്റോപ്പാകുന്നതെന്ന്, നോക്കിയാൽ അറിയാൻ പറ്റും എന്തായിരിക്കും കംപ്ലൈൻറ്റ്. അതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കിട്ടുന്ന വീഡിയോകളെല്ലാം അപ്ഡേറ്റ്സ് വരുന്ന ഫോൺ അനുസരിച്ച് ചെയ്യുന്നതാണ്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അത് പാസ്സായിട്ടുണ്ട്, ഇവിടെ തന്നെ ഫോൺ ഓണായി വരും. ഓക്കെയാണ്, ഇത്രേ ഉള്ളു കാര്യം. അപ്പോൾ ഇവിടെ പാസ് എന്ന് കാണിക്കുന്നുണ്ട്, അപ്പം ഓക്കെ ആയിട്ടുണ്ടാവും. ഓക്കെയാണ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.